ആദ്യം തന്നെ പറയട്ടെ, അനബെല്ല എന്നു പേരുള്ള പ്രേതബാധയുള്ള ഒരു പാവയുണ്ട്. അമേരിക്കയിൽ ദി വാരൻസ് ഒക്കൾട്ട് മ്യൂസിയത്തിൽ ഒരു കണ്ണാടിപ്പെട്ടിയിൽ അടച്ചു വച്ചിരിക്കുകയാണ് ഇപ്പോഴും. ആ പാവയിൽ എന്തോ ഒരു ബാധ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. പ്രേതബാധയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന അനബെല്ലെന്ന ഈ പാവയെപ്പറ്റിയുള്ള ഇവരുടെ അന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനബെല്ലെന്ന ഹോളിവുഡ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഫിക്ഷണൽ സ്ക്രിപ്റ്റഡ് സംഭവമാണ് കൂടുതലും പറയുന്നത്. അനബെല്ലെ ഒന്നാം ഭാഗത്തിൽ ഗർഭിണിയായ തൻ്റെ ഭാര്യയ്ക്ക് പാവ കൊടുക്കുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമെല്ലാം തന്നെ എഴുതി ഉണ്ടാക്കപ്പെട്ടതാണ്. പക്ഷേ കോഞ്ചുറിംഗ് ആദ്യ പാർട്ടിൽ കാണിക്കുന്ന കുറച്ച് സീൻ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായി ഫിലിമിൽ പറയുന്നില്ല. റിയൽ ലൈഫിലുള്ള പാവയെ കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല, അതായത് വെറുമൊരു ഭംഗിയുള്ള പാവം പാവ. പക്ഷേ അതിനെ സിനിമയിലെത്തിച്ചപ്പോൾ എങ്ങനെയൊക്കെ വികൃതമാക്കാമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമാണ്. യഥാർത്ഥത്തിൽ നടന്ന കഥ ഇങ്ങനെയാണ്. 1970 അനബെല്ലെ സ്റ്റോറി നടക്കുന്നത്. 28-ാമത്തെ ബർത്ത്ഡേ പ്രസൻ്റായി ഡോണ എന്ന നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സാദാ പഴകിയ പാവയാണ് അനബെല്ലെ. ഡോണ തൻ്റെ സഹപാഠിയായ ആൻജിയുമായി ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ പാവ കിട്ടുകയും അതിനെ ഡോണ ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ തൻ്റെ ബെഡിൽ വെക്കുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞു ആ പാവയിൽ നിന്നും ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്തെന്നാൽ ബെഡിൽ വെച്ച് പോകുന്ന പാവ പിന്നീട് അവർ കാണുമ്പോൾ സോഫയിലോ ഫ്ലോറിലോ മറ്റോ ആയിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞ് പാവ റൂം തന്നെ മാറാൻ തുടങ്ങുകയും കൈയും കാലും കുറച്ചൊക്കെ വെച്ച് ഇരിക്കാനൊക്കെ തുടങ്ങി. ഡോണയുടെ ഫ്രണ്ടായ ലൂ ആ പാവയെ ഒരുപാട് വെറുത്തിരുന്നു. ആ പാവയിൽ ദുഷ്ടശക്തി ഉള്ളതായി പറഞ്ഞിരുന്നുവെങ്കിലും ഡോണയും ആൻജിയും വിശ്വസിച്ചില്ല. അങ്ങനെ കുറേ നാൾ കഴിയെ പാവയുടെ പ്രവൃത്തികൾ കൂടി വന്നു. എന്തെന്നാൽ അത് എഴുതാനും തുടങ്ങി. പാവ അവർക്കിടയിൽ വന്ന് ഒരു വർഷം ആയിരിക്കെ ഒരിക്കൽ അവർ പാവയെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ കയ്യിൽ എന്തോ ഒരു കടലാസ്. അതെടുത്തു നോക്കിയപ്പോൾ ഹെൽപ്പസ് എന്നും ചിലപ്പോൾ ഹെൽപ്പ് യു എന്നും കുറിപ്പുകൾ കണ്ടു തുടങ്ങി. ആ കുറിപ്പുകൾ കാണാൻ തുടങ്ങിയത് പാർക്ക്മെൻറ്റ് പേപ്പർ എന്നറിയപ്പെടുന്ന ഒരു തരം പേപ്പറിൽ നിന്നുമാണ്. ആ പേപ്പറാണെങ്കിൽ ഡോണ അവരുടെ റൂമിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പാവയുടെ കയ്യിൽ ഇത് വന്നു? ദിവസങ്ങൾ പിന്നെയും പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും ഒരു നാൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരു രാത്രി പാവയെ തൻ്റെ ബെഡിൽ കണ്ട ഡോണ അതിനെ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ കയ്യിൽ രക്തം പോലെ ചുവന്ന നിറത്തിൽ ഒരു ദ്രവം കണ്ടു. അതോടുകൂടി പേടിയായ ഡോണ ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. ഡോണയും കൂട്ടരും താമസിച്ചിരുന്ന റൂമിൽ അനബെല്ല എന്ന പേരുള്ള 7 ഒരു കുട്ടി മരിക്കുകയും അതിൻ്റെ ആത്മാവാവാം പാവയിൽ ഉള്ളതെന്നുമുള്ള അന്തിമ തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. കൂടാതെ ആ ആത്മാവ് ഡോണയെയും ആൻജിയെയും വിശ്വസിക്കുന്നതിനാൽ അവരെ വിട്ട് പോകാനും സാധ്യതയില്ല. ഇതറിഞ്ഞ് ഡോണ ആ പാവയെ തൻ്റെ കൈവശം വയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ വിചാരിച്ച പോലെയല്ലായിരുന്നു കാര്യങ്ങൾ. പാവയുടെ ആദ്യ ഇര പാവയെ വെറുത്തിരുന്ന ലൂ ആയിരുന്നു. ഒരു രാത്രി തൻ്റെ സ്വപ്നത്തിൽ അനബെല്ല പാവ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായി ലൂ കണ്ടു. ഒരിക്കൽ ഒരു റോഡ് ട്രിപ്പ് പോകാൻ ലൂവും ആൻജിയും പ്ലാൻ ഇടുകയും തത്സമയം ഡോണയുടെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുകയും ചെയ്തു. എന്നാൽ ഡോണ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ്? ഒളിഞ്ഞു നോക്കിയ ലൂ കണ്ടത് കസേരയിലിരിക്കുന്ന അനബെല്ല പാവ. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് പാവയെ എടുക്കാൻ നീങ്ങിയ ലൂവിൻ്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് തൻ്റെ നെഞ്ചിൽ വേദന തോന്നിയ ലൂ നോക്കിയപ്പോൾ തൻ്റെ വസ്ത്രത്തിൽ ചോര കാണുകയും ആരോ മാന്തിയ പാട് വരികയും ചെയ്തു. പക്ഷേ 2 കഴിഞ്ഞതും ആ പാട് മാറുകയും ചെയ്തു. ഇത്രയുമായപ്പോൾ ഡോണയ്ക്കും വീണ്ടും ഭയം കൂടി. പുരോഹിതനായ ഫാദർ ഹെഗ്ഗനെ കാണുകയും അയാൾ വഴി വാരൻസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ലൊറേൻ ദമ്പതികൾ വന്നു. കൂടുതൽ അന്വേഷണത്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു പ്രേതമൊന്നുമല്ല, ഇൻഹ്യൂമൻ സ്പിരിറ്റാണ് പാവയിൽ ഉള്ളത് എന്നാണ്. ഞെട്ടിക്കുന്ന വിവരം എന്തെന്നാൽ അതിൻ്റെ ലക്ഷ്യം ഡോണയുടെ ആത്മാവായിരുന്നത്രേ. കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഡോണയുടെ ശരീരത്തിൽ കയറിപ്പറ്റാനായിരുന്നു ആത്മാവ് ശ്രമിച്ചിരുന്നതത്രേ. അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കൽ നടത്തുകയും ആ പാവയെ വാരൻസ് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അവിടെ തീരുന്നില്ല അനബെല്ലയുടെ വികൃതികൾ.
പാവയെ കൊണ്ടുപോകുന്ന വഴിയിൽ കാർ എഞ്ചിൻ നിൽക്കുകയും ബ്രേക്ക് നഷ്ടമാവുകയും ചെയ്തു. തത്സമയം എഡ് പാവയെ എടുത്ത് അതിന്മേൽ വിശുദ്ധ നീര് തളിക്കുകയും അപ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റാർട്ടാവുകയും ചെയ്തതായി രേഖപ്പെടുത്തുന്നു. ഡോണയുടെ റൂമിൽ സംഭവിച്ചതുപോലെ തന്നെ വാരൻസിൻ്റെ വീട്ടിലും സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു കത്തോലിക്ക പുരോഹിതനെ വീട്ടിലേക്ക് വിളിക്കുകയും അയാൾ ആ പാവയെ ആക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി. തിരികെ പോകുന്ന വഴിയിൽ ആ പുരോഹിതൻ കാർ അപകടത്തിൽ പെടുകയും അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം വാരൻസ് ഒരു കണ്ണാടി പെട്ടി പണിത് അതിൽ പാവയെ ഇട്ടു. ശേഷം വിചിത്രമായ മറ്റൊന്നും നടന്നില്ലത്രേ. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന കാര്യം കുറേ നാൾ കഴിഞ്ഞ് നടന്നു. അവരുടെ വീട്ടിലുള്ള മ്യൂസിയം സന്ദർശിക്കാൻ വന്ന ഒരു യുവാവ് ആ കണ്ണാടി പെട്ടിയിൽ ഇടിക്കുകയും ആ പാവയെ വെല്ലുവിളിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട എഡ് അയാളെ പുറത്താക്കി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം അയാളും ഗേൾഫ്രണ്ടും സഞ്ചരിച്ച ബൈക്ക് ഒരു മരത്തിൽ ഇടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു. കൂടെയുള്ള യുവതി 1 വർഷത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അനബല്ല പാവയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു മരണം ഇതായിരുന്നു. അതിനെപ്പറ്റി എഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഡു നോട്ട് ചലഞ്ച് ഈവിൽ, ദാറ്റ് നോ മാൻ ഈസ് മോർ പവർഫുൾ ദാൻ സാത്താൻ. ദുഷ്ടശക്തിയെ വെല്ലുവിളിക്കാതിരിക്കുക, അവർ മനുഷ്യരെക്കാൾ ശക്തരാണ്. അനബല്ലയിലെ ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു. നിങ്ങൾക്കും നേരിട്ട് കാണാം അനബല്ലയെ. മൊണറോയ് ടൗണിൽ പോയാൽ വാരൻസ് മ്യൂസിയത്തിൽ ഇപ്പോഴുമുണ്ട് ആ പാവ. പുറത്തിറങ്ങാൻ തക്കം നോക്കി. 1952 മുതൽ ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും കിട്ടുന്ന ഐറ്റംസ് വാരൻ ഫാമിലി അവരുടെ മൊണറോയിലുള്ള വീട്ടിൽ സൂക്ഷിക്കും. ഇത് ലോകത്തിലെ അറിയപ്പെടുന്ന ഗൂഢ മ്യൂസിയമാണ്.